എല്ലാവർക്കും ഒരിക്കൽ കൂടി കുട്ടനാടൻ ഫുഡ് സ്റ്റൈലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു പെപ്പർ എഗ് റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു 3 വലിയ സവോള ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 2-3 കരിവേപ്പില, ഒരു 3 മുട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, കുറച്ച് 2 സ്പൂൺ കോൺഫ്ലവർ. അവസാനം നമ്മൾ കോൺഫ്ലവർ ഒഴിച്ചാണ് നമ്മുടെ കറി ഫിനിഷ് ചെയ്യുന്നത്. വേറെ എരിവ് നമ്മൾ മറ്റൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ കുരുമുളകാണ്, അതായത് പെപ്പർ എഗ് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്കായിട്ട് ഒരു ചട്ടി അടുപ്പേൽ വെച്ചിട്ട് ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ കറി വെക്കാൻ തുടങ്ങാം. പെപ്പർ എഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പയിൽ വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്കിനി അല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, എണ്ണ നന്നായി ചൂടായി കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അങ്ങനെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് വന്ന അതിലേക്ക് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന, നല്ല സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഈ സവാളയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളറാകണം. എങ്കിലേ നമ്മുടെ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, എഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഈ എണ്ണയിലിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. നമുക്കിനി ഇത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് ചേർക്കാം. കുരുമുളക് പൊടി മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടത് നമുക്കിന്ന് ഇളക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പം, ഇതിന്റെ പച്ചപ്പൊന്ന് മാറിക്കഴിയുമ്പം, നമുക്കൊരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് അല്പനേരം അടച്ചു വെച്ച് ഒരാവിയിൽ വെക്കണം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് ആവിയിൽ വെക്കണം. എങ്കിലേ നമ്മുടെ ഗ്രേവി ഒന്ന് നല്ല കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നേരം ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ സവോളയും വെളുത്തുള്ളിയും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ അങ്ങനെ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് നല്ല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ കരിവേപ്പില, ഇവിടെ വെച്ചിരിക്കുന്ന കരിവേപ്പില, അതിലേക്ക് ഒരു 2 കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനി അതിനകത്ത് ചേർക്കുന്നത് നമുക്കൊരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. എങ്കിലും നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർക്കുമ്പോൾ നമുക്ക് എരിവ് കളക്കിയാൽ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു 2 ടീസ്പൂൺ കോൺഫ്ലവർ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ, അല്പം നീട്ടി കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതും നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ മുട്ടയൊക്കെ നല്ല പൊളിച്ച് വരഞ്ഞു വെച്ചിട്ടുണ്ട്, നമുക്ക് ഈ മുട്ടയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്കിത് 1 മിനിറ്റ് നേരം ഇതൊന്ന് ചൂടായി വരട്ടെ. കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് അതൊന്ന് ചൂടായി വരട്ടെ. ഗ്രേവി അങ്ങനെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിപ്പം ഗ്രേവി ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അവരവർക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് വെള്ളം നീട്ടിയെടുക്കാം. കൂറി ഇച്ചിരി നീട്ടി ചാറ് വേണ്ടവർക്ക് ഇച്ചിരി നീട്ടിയെടുക്കാം, കുറുകി വേണ്ടവർക്ക് അങ്ങനെ അത്രയും വെള്ളം കുറച്ചിടിച്ചാൽ മതി. ഇപ്പം ഞാൻ അല്പം ഒരുപാട് നീളാതെ ഒരു മീഡിയം പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ ഇത് കുറുകി വരും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമ്മൾ
ഒരു ടീസ്പൂൺ മസാല പൊടിച്ചത് ഗരം മസാല പൊടിച്ചത് ചേർക്കുകയാണ്. അത് ഉൾട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട, നമ്മൾ പൊളിച്ച് വരഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുട്ട ഇട്ടിട്ട് നമ്മൾ അധികം തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ മുട്ട റബ്ബർ കണക്കാകും. മുട്ടയുടെ വെള്ളം നമ്മൾ കഴിക്കുമ്പോൾ റബ്ബർ കണക്കാകും. ജസ്റ്റ് ഇതിനകത്ത് ഈ ചൂടായി നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അതുകൊണ്ട് നമ്മുടെ ഗ്രേവി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ചൂട് മതി മുട്ടയ്ക്ക്. അപ്പോൾ ആ ഗ്രേവിയൊക്കെ അതിനകത്ത് നമ്മൾ മുട്ട വരഞ്ഞിരിക്കുന്നത് കൊണ്ട്, കത്തിക്ക് ആഴത്തിൽ വരഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിലേക്ക് മസാലയൊക്കെ കയറിക്കോളും. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ കറി റെഡിയാണ്. ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് ഉപയോഗിക്കാം. നാടൻ കോഴിമുട്ട ഉപയോഗിച്ചുണ്ടാക്കിയ എഗ്ഗ് പെപ്പർ റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയില്ല. നമ്മളിതിനകത്ത് കുരുമുളക് പൊടി മാത്രമാണ് എരിവിന് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ല അടിപൊളിയാണ്. വളരെ സിമ്പിളായ രീതിയിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ അല്പം കോൺഫ്ലവർ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ഇച്ചിരി കൊഴുപ്പോടുകൂടിയൊക്കെ നമുക്ക് കിട്ടും. ഗ്രേവിയൊക്കെ അല്പം തിക്കായിട്ട് കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.